സംസ്ഥാനത്തെ കായിക അക്കാദമികളും സ്പോർട്സ് ഹോസ്റ്റലുകളും സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുമ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന്റെ അക്കാദമിക്ക് മാത്രം പണം അനുവദിച്ചു സർക്കാർ പത്തു ലക്ഷം രൂപയാണ് മേഴ്സിക്കുട്ടൻ അത്ലറ്റിക് അക്കാദമിക്ക് സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ അനുവദിച്ചത് ഉത്തരവിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു കോവിഡ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ മറ്റ് കായിക അക്കാദമികളും സ്പോർട്സ് ഹോസ്റ്റലുകളും അടച്ചുപൂട്ടിയതോടെ പരിശീലനത്തിന് സൗകര്യമില്ലാതെ കായിക താരങ്ങൾ പ്രതിസന്ധിയിലാണ് ഹോസ്റ്റലുകൾ പ്രവർത്തിച്ചിരുന്ന ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്തെ പണം പോലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സ്പോർട്സ് കൗൺസിൽ നൽകിയിട്ടില്ല ഒരു അക്കാദമിക്കും ഇതുവരെ സാമ്പത്തിക സഹായവും കൊടുത്തിട്ടില്ല ഇതിനിടെയാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മേഴ്സി കുട്ടൻ്റെ അക്കാദമിക്ക് മാത്രം സർക്കാരിന്റെ സഹായം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തെ തുകയാണ് കായിക വിഭജനകാര്യ വകുപ്പ് പ്രത്യേക ഉത്തരവിറക്കി നൽകിയത് ഇരുപത് ലക്ഷം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആകെ അനുവദിച്ചത് ഇതിൽ യഥാസമയം പിൻവലിക്കാൻ കഴിയാതെ വന്ന പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇപ്പോൾ നൽകിയത് ജനുവരി മുതൽ മാർച്ച് വരെ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ കായിക താരങ്ങൾക്ക് ഭക്ഷണത്തിന് മാത്രം ചിലവായ ഒരു കോടി എൺപത് ലക്ഷം രൂപയും ഇനിയും നൽകിയിട്ടില്ല രണ്ടായിരത്തോളം കായിക താരങ്ങളാണ് സ്പോർട്സ് ഹോസ്റ്റലുകളിലുള്ളത് പ്രതിദിനം ഇരുന്നൂറ് രൂപ വീതമാണ് ഓരോ കായിക താരത്തിനും അനുവദിച്ചിട്ടുള്ളത് ഇതിനു പുറമെ കഴിഞ്ഞ വർഷത്തെ സ്പോർട്സ് കിറ്റും പൂർണ്ണമായും കൊടുത്തിട്ടില്ല കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കായിക മേഖലയെ പൂർണ്ണമായും സർക്കാർ തഴഞ്ഞിരിക്കുകയാണ് അതേസമയം ഭരണസമിതിയിലെ ചേരിപ്പോരിനെ തുടർന്ന് സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനം തന്നെ നിലച്ചമട്ടാണ് സി പി എം പ്രതിനിധികളായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും പ്രസിഡന്റും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെയാണ് സ്പോർട്സ് കൗൺസിൽ പ്രവർത്തനം നിർജ്ജീവമായത് ബിതിൻ എംദാസ് ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട